അപ്പളേ ഇന്ന് നമ്മൾ നടൻ ബ്ലോഗേഴ്സ് കുക്കിങ്ങും മറ്റേ പരിപാടികളൊന്നുമില്ല, നമ്മള് സാധാ ഒരു മലയാളിയെ എങ്ങനെ പറ്റിക്കാന്ന് നല്ലൊരു ടീം എങ്ങനെ കാണിച്ചു എന്നുള്ളത് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇറക്കിയിട്ട് ഒരു 3900 വെച്ചാൽ 3900 രൂപ ഇറക്കിയിട്ട് കാണിച്ചു തന്നതാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം മുന്നേ നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു അത്യാവശ്യം വിലയുള്ളൊരു ഫോണുണ്ട് എന്ന് വെച്ചാൽ ഒരു 10-12,000 രൂപ പോക്കോ കമ്പനിയുടെ ഫോണാണ്. ആ കമ്പനിയുടെ ഫോണ് ചെറിയ വിലയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്, കോൾ സെൻറ്ററിൽ നിന്നാണ് വിളിക്കുന്നത്, ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ വിലയ്ക്ക് ഇപ്പോൾ ആൾക്കാരെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്, ആ ഒരു മൈൻഡിൽ വർത്തമാനം പറയുകയാണ്. ഞാൻ നോർമലി ഞാൻ കോൾ റെക്കോർഡ് ചെയ്യാറില്ല, പക്ഷെ അപ്പോഴും ഞാൻ ചെയ്തില്ല. ഈ സാധനം ഞാൻ അവർ ബുക്ക് ചെയ്യണോ ചോദിച്ചു, ഈ 3900 12,000 സാധനം 3900. അപ്പം വേണ്ടുള്ളൊരു മൈൻഡിൽ നിന്നിട്ട് പിന്നൊന്ന് ആലോചിച്ചു, ഈ സാധനം എന്തായാലും എടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കല്ലോ മണ്ണോ മുട്ടി അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടാവുമെന്ന് അറിയാം, എന്നാലും ബാക്കിയുള്ളവരെയും പറ്റിക്കുമല്ലോ, എന്നെ മാത്രമല്ല ബാക്കിയുള്ളവരെയും പറ്റിക്കുമല്ലോ. അപ്പോൾ സാധനം എന്താ ഇങ്ങനെ വന്നിട്ട് അറിഞ്ഞിട്ട് നിങ്ങൾക്കും പാടെ കാണിച്ചു തരാനുള്ളൊരു മൈൻഡിൽ സാധനം ബുക്ക് ചെയ്തു വന്നു പൊട്ടിച്ചു നോക്കി സാധനം കാണിച്ചു തരാം എന്താ പാടുന്നു. അപ്പളേ വീട്ടിൽ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ പരിപാടികളൊന്നും നടക്കൂല, അതിനുള്ള പൈസയും കിട്ടൂല. അപ്പൊ നമുക്ക് വീട്ടിലിരുന്നോണ്ട് തന്നെ ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ആപ്ലിക്കേഷനാണ് 1xBet. ബാഴ്സലോണ, PSG, സിരിയ ഇതൊക്കെ ഈ 1xBet പറഞ്ഞ ആപ്ലിക്കേഷന്റെ ഒഫീഷ്യൽ പാർട്ട്നേഴ്സ് ആണ്. അപ്പൊ ഈ 1xBet കുറെ ഗെയിംസ് നടക്കുന്നത് ഇങ്ങനെ സ്ട്രീം ചെയ്യും, അത് നമ്മൾ കണ്ടിട്ട് അതിന്റെ സ്കോർസ് പ്രെഡിക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിന് ഏൺ ചെയ്യാം. അതല്ലാതെ കുറെ ഗെയിംസ് ഉണ്ട്, അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടും ബെറ്റിംഗ് വഴി നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ബെറ്റിംഗ് നടത്തിയിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് നമ്മുടെ പ്രൊമോ കോഡായ നാടൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 66,000 വരെ ഡെപ്പോസിറ്റ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ അടി കൊടുത്ത ലിങ്ക് കയറിയിട്ട് കളിച്ചു നോക്കും. പിന്നെ ഉള്ളത് പ്രൈവസി പോളിസി, ഏത് ബെറ്റിംഗ് ആപ്പിൽ ഇൻവെസ്റ്റ് ചെയ്ത് കളിക്കുമ്പോഴും അവരുടെ പ്രൈവസി പോളിസി ഒക്കെ സ്വയം വായിച്ച് നേരെ മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കളിക്കുക, ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ വയ്ക്കണം, ഉറപ്പിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് കളിക്കുക. അപ്പോ 3000 രണ്ട് ബോക്സ് ഓക്കെ, 4000 ഗോൺ. നമ്മള് പോകുന്നൊരു ഉറപ്പ് ക്ലാസ്ണ്ടാവുന്നില്ല. അല്ല 4000 എന്റെ കയ്യ് ഫ്രീ ആയി കിടക്കുന്നു. എന്റെ പുതിയ വാച്ച് നോക്കൂക്കറല്ല പിന്നെ ഞാൻ പോട്ടറാ.
ഓർഡർ മാറിപ്പോയി തന്നെ. ഓക്കെ, കന്നഡ ഗ്ലാസ് ഫുൾ സെറ്റപ്പ്. അതെ അതെ അതെ. ഈ സാധനമൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ അവർ പറഞ്ഞ എങ്ങനെ അറിയോ, 7 ദിവസം കൊണ്ട് ഈ സാധനം വന്നിട്ട് ഇഷ്ടമായില്ലാണെങ്കിൽ 7 ദിവസം ഈ സാധനം റിട്ടേൺ ഉണ്ട്. പിന്നെ 1 ഇയർ വാറണ്ടി ഉണ്ട്. നമ്മുടെ ഫോണുകൾ സാധാ ഫോണുകൾ കാരണം ഓഫ് റോളല്ലേ, അങ്ങനെ എല്ലാ ഓഫ് റോളും തരും. കാരണം അയക്കണ ഇതേമാതിരിത്തെ ഓരോ സാധനങ്ങളാണ്. അപ്പോൾ പിന്നെ അത് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവർ അവരുടെ നമ്പർക്ക് എപ്പോൾ വിളിച്ചാലും 24/7 മൂഞ്ചാന്നാണ് അവർ പറയുക. പക്ഷേ ഒരു കാര്യമില്ല, ഞാൻ ഈ സാധനം കയ്യൊക്കെ ഇട്ടിട്ട് ഒരു 30 പ്രാവശ്യം വിളിച്ചു, ഒരു കാര്യമില്ല, ഒരു തൻ്റെ ഫോൺ എടുക്കാനില്ല. അൺബോക്സ് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ആ സാധനം അവിടുന്ന് വാങ്ങുമ്പോൾ അവിടുത്തെ പോസ്റ്റ് മാസ്റ്റർ പറഞ്ഞു നമ്മളോട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങിയാൽ മതി, കാരണം ഇല്ലാണെങ്കിൽ സാധനം റിട്ടേൺ അയക്കാം. ഇതിന് മുന്നേയും ഇതേമാതിരി ഫ്രോഡ് പരിപാടികൾ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ മാക്സിമം വാങ്ങി ചെയ്ത് വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞവർ. അപ്പോൾ നമ്മൾ നമുക്കറിയാം സാധനം ഇന്നതാണ് വരിക, ഇല്ലേ പറ്റിക്കാനുള്ള പരിപാടിയാണ്. ഇല്ലാണ്ട് ഒരു പൊട്ടന്മാരും ഈ 12 അരപ്പണ മുതൽ നമുക്ക് 3 കൊല്ലത്തെ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് തരൂല. അപ്പോൾ നമ്മൾ ആയിക്കോട്ടെ, നമ്മൾ പറ്റിക്കപ്പെടുകയാണെങ്കിൽ പെടട്ടെ എന്നുള്ളൊരു മൈൻഡിൽ സാധനം എടുത്തു പൊട്ടിച്ചു നോക്കി. കിട്ടിയതുണ്ടല്ലേ, കൂളിംഗ് ഗ്ലാസ്, ബെൽറ്റ്, ഒരു കുന്നോളം പേഴ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഈ ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ടല്ലോ. ഇതേമാതിരി ഒരു ഗതിയും പരഗതി ഇല്ലാത്തവനാണ് ഈ 12 അരപ്പയ്ക്ക് ഉള്ള ഫോണ് 3900 തരും പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങാൻ പോണവർ. അല്ലാത്തവർക്ക് അറിയാം ഇങ്ങനെ കിട്ടാൻ പോണില്ലാന്ന്. അപ്പം അത്രയും പാങ്ങളെ ടാർഗറ്റ് ചെയ്ത് അവരുടെ വയറ്റത്തടിച്ച് ഇങ്ങനെ ഉണ്ടാക്കുന്ന സാധനം ഉണ്ടല്ലോ, അവർക്ക് എത്രത്തോളം വയറ്റ് പിടിക്കും നമുക്ക് അറിയൂല. അതിന് വേണ്ടിയിട്ട് അവർ കുറേ ലേഡി സ്റ്റാഫിനെയും മറ്റവരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളെ വിളിച്ചത് ഒരു ലേഡി സ്റ്റാഫാണ്, അത് കഴിഞ്ഞിട്ടൊരു മെയിൽ സ്റ്റാഫ് വിളിച്ചു. അവരിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കും, ഇവിടെ സാധനം വന്നിട്ടുണ്ട്, എന്താ പിക്ക് ചെയ്യാത്ത. നമ്മൾ ഈ സാധനം വന്നിട്ട് ഇവിടെ പോസ്റ്റ് ഓഫീസിൽ ഒരു 6-7 ദിവസം ഇട്ടു. പിന്നെ റിട്ടേൺ പോണതിൻ്റെ അന്ന് അവസാനം മനസ്സില്ലാ മനസ്സോട് പോയി എടുത്തതാണ്. പറ്റിക്കപ്പെടുന്ന അറിഞ്ഞിട്ടും പോയി എടുത്തതാണ്. മലയാളീസ് വിളിച്ചത് മലയാളീസാണ്. സംഭവം ബോംബെ ബേസ്ഡ് കമ്പനിയാണ്. ഇപ്പോൾ ട്രൂ കോളർ നോക്കിയാലും എന്താണെങ്കിലും ബോംബെ ബേസ്ഡ് കമ്പനിയാണ്. അവരുടെ ഫ്രം അഡ്രസ്സ് ഇല്ല, ഉണ്ട് എന്നാലും പറയത്തക്ക വിധത്തിലുള്ളൊരു ഫ്രം അഡ്രസ്സ് ഇല്ല അവർക്ക്. അതും അവർ മലയാളീസിനെ ടാർഗറ്റ് ചെയ്യുന്നത് മലയാളീസിനെ വെച്ചിട്ടാണ്. എന്ന് വെച്ചാൽ അവിടുന്ന് വല്ല കോൾ സെൻറ്ററിനും വല്ല കൊട്ടേഷനും കൊടുത്തിട്ട് അവർ ഇങ്ങനെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് വിളിച്ച് വാങ്ങട വയറ്റത്തടിക്കുക എന്നെ പരിപാടി. എത്രങ്ങാനും പേര് ഒരു ദിവസം പറ്റിക്കുണ്ടാവും, നമ്മൾ നിന്ന് കൊടുത്തിട്ടാണ്, വേറെ ഒന്നല്ല. സാധാരണ പോക്കോക്കെ ഒരു ബ്ലാക്ക് ബോക്സ് തന്നെ അല്ലേ കാണല്, ബ്ലാക്ക് സീൽഡ് ബോക്സിലാണ് കാണല്. അപ്പം നമ്മൾ വലിയ ബോക്സ് വന്നു, വലിയ ബോക്സ് വന്നപ്പോൾ 2 എണ്ണം കിട്ടി. കോൾ അടിച്ചു പറഞ്ഞ് തുറന്നു നോക്കിയതാണ്. അപ്പം ഉണ്ട് ഒരെണ്ണത്തില് നല്ല അടിപൊളി വൃത്തിയുടെ ബോക്സ്. കാസിക്കുറ്റിന്റെ എന്താ സീ ഷോക്ക്, സീ ഷോക്ക്, സീ ഷോക്കിന്റെ കാസിക്കുറ്റ് സുനാപ്പിളി. ഇതിൽ ഓൾറെഡി ബെൽറ്റ് ഉണ്ട്, കമ്പനി കൂടി അറിയില്ല. ഇതിൽ ഓൾറെഡി 2-3 വാച്ച് ഉണ്ട്. ഇനി വേണ്ട വാച്ച് ഞാൻ ബുക്കിടാണേ. അല്ലേ പിന്നെ കിട്ടിയത് നല്ലൊരു വൃത്തിയുടെ ഒരു കണ്ണട. പിന്നെ ഒരു പേന, ബാർക്കോടൊക്കെ പേന. 4000 രൂപയ്ക്ക് മുതല. അപ്പൊ നമുക്ക് കിട്ടിയത് കണ്ട സാധനങ്ങളൊക്കെയാണ്. വുഡ്ലാൻഡിന്റെ പേഴ്സ്, വുഡ്ലാൻഡ് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ ആ ചേച്ചിയോട് മാന മര്യാദയായിട്ട് ചോദിച്ചു, പ്രശ്നമുണ്ടോ? മാന മര്യാദയായിട്ട് ഞാൻ ചോദിച്ചു, സാധാരണ ഇങ്ങനെ ബുക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ ഈ ആമസോണിന്നേ പാമ്പിനെ കിട്ടി. അപ്പോ അതോട് സാധാരണ ഇതേമാതിരി കമ്പനിയിൽ നിന്ന് വിളിച്ചിട്ട് ചോദിക്കുമ്പോൾ വല്ല മണ്ണും കട്ടയോ മരമുട്ടിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടാറ്, ഇതിലങ്ങനെ വല്ല ചാൻസും ഉണ്ടോ ചോദിച്ചു. അപ്പൊ ചേച്ചി പറഞ്ഞു മണ്ണും കട്ടയും മരമുട്ടിയും കിട്ടില്ല, അതെന്തായാലും കിട്ടില്ല പറഞ്ഞു. അപ്പൊ അപ്പൊ പകരം വാച്ചും ബെൽറ്റും സാധനങ്ങളും കിട്ടും നമ്മൾ വിചാരിച്ചിട്ടില്ല. എന്താണെന്നുണ്ടെങ്കിലും 3900 ഫോണൊക്കെ കിട്ടും വിചാരിച്ചിട്ട് ഇതേമാതിരി ഓരോരോ തെണ്ടുകൾക്ക് പൈസ ഉണ്ടായി കൊടുത്തിട്ട് കാര്യമില്ല. നമുക്ക് വാച്ചോ പേഴ്സൊക്കെ കിട്ടി, അവർക്ക് അതും കിട്ടില്ല.
ഒരു കാര്യമില്ല, ആരും ആർക്കും ഒരു സാധനം വെറുതെ തരൂല, അത് അങ്ങനെയാണ്. ഇപ്പത്തെ മനുഷ്യന്മാർ അങ്ങനെ ആയി തുടങ്ങിയു. അപ്പോ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? സംഭവം മലയാളികളെ അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രീൻ ചെയ്ത് പറ്റിക്കാൻ പറ്റുന്ന ഈ ടീമുകൾക്ക് അറിയാം. ഇല്ലാണെങ്കിൽ അവരങ്ങനത്തെ ആൾക്കാരെ തന്നെ തെരഞ്ഞെടുത്ത് വിളിക്കണത്. ഇപ്പൊ ഇന്ന അതിനെങ്ങനെ വിളിച്ചെന്ന് നമുക്കറിയില്ല. അപ്പൊ അങ്ങനെ നമുക്ക് കൂടെ വന്നു, നമ്മളത് ബുക്ക് ചെയ്തു മനസ്സില്ലാ മനസ്സോടെ അങ്ങനെ എടുത്താണിത്. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് കാണിച്ചു തരാൻ പറ്റി. കാണിച്ചു തരാൻ പറ്റി. ഇങ്ങനെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ സുനാപ്പിളൊക്കെ വാങ്ങുമ്പോ നോക്കുക, നമ്മുടെ 3900 പോയി ഇങ്ങടെ പോവാണ്ടിരിക്കാൻ നോക്കുക. ഒരു കാര്യമില്ല, ഇങ്ങനെന്നുണ്ടെങ്കിലും ഇതിന് ഞാൻ ലൈക്കും ഷെയറും സബ് ഒന്നും ചോദിക്കൂല. കാരണം പണിയെടുത്തുണ്ടാക്കണ പൈസയാണ് അത്. ഇതേമാതിരി ഓരോ ഫാദർലെസ് പീപ്പിൾസിന് വേണ്ടിട്ട് കൊടുക്കരുത്. അവരല്ലേ, അവർക്ക്. അപ്പൊ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞു അങ്ങനെ.